വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിന് പകൽക്കാലവും നമുക്ക് തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് ദൈവം ചിന്തിക്കുവാൻ തരുന്ന തിരുവചനം യെശയ്യാപ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. 29:21 മുതൽ 24 വരെ അവിടെ പറയുന്നത്, മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതുക്കൽ ന്യായം വിസ്തരിക്കുന്നവന് കെണിവയ്ക്കുകയും നീതിമാനെ നിസാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടിന് യാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെട്ടുമിരിക്കുന്നു. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെ കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യാക്കോബ് ഇനി ലജ്ജിച്ചു പോകുകയില്ല, അവന്റെ മുഖം ഇനി വിളറിപ്പോകുകയുമില്ല. എന്നാൽ അവൻ അവന്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എന്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എന്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അതെ, അവർ യാക്കോബിന്റെ പരിശുദ്ധനെ വിശുദ്ധീകരിക്കുകയും ഇസ്രായേലിന്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. മനോവിഭ്രമുള്ളവൻ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. ആമീൻ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാദികൾ ന്യായം വിസ്തരിക്കുന്നവന് കെണിവെക്കുകയും നീതിമാനെ നിസാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരാണോ നാം ഓരോരുത്തരും. നമ്മളുടെ ന്യായം പ്രസ്താവിക്കുന്ന, ന്യായം പറയുന്ന വ്യക്തികളെ വ്യക്തികൾക്ക് കെണി വെക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? നീതിമാനെ നിസാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നീതികേടിന് അവിടെ പറയുന്നവരായി അവരുടെ നീതികേടിന് ജാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെടും എന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെ നിസാര കാര്യത്തിന് അവരെ എന്തു ചെയ്യുന്നു? ബഹിഷ്കരിക്കുന്ന, അവരെ നിന്ദിക്കുന്ന, ന്യായം വിസ്തരിക്കുന്നവന് കെണിവയ്ക്കുന്ന, നല്ലത് പറയുന്നവന് കെണിവയ്ക്കുന്ന അവസ്ഥ നമ്മളിലുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യും? ഛേദിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുകയാണ്. അവിടെ താഴോട്ട് നമ്മൾ വായിച്ചത്, യഹോവ ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗ്രഹത്തെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ മക്കളായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായം ത്തിൽ ജീവിക്കുന്ന നീതിമാനായ ചിലരെ കുറിച്ച് അവിടെ പറയുകയാണ്. എന്നാൽ നീതിമാന്മാരെ മനുഷ്യർ ദുഷിക്കുകയും നിസാര കാര്യത്തിന് ബഹിഷ്കരിക്കുകയും അവർക്ക് കെണിവെക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്താണ് ചെയ്യുന്നത് എന്നവിടെ പറയുകയാണ്. യാക്കോബ് ഗ്രഹത്തെയും അബ്രഹാമിനെ വീണ്ടെടുത്ത ദൈവം യാക്കോബ് ഗ്രഹത്തെയും യാക്കോബ് ലജ്ജിച്ചു പോകുവാൻ, അവൻ്റെ മുഖം വിളറിപ്പോകുവാൻ ദൈവം സമ്മതിക്കയില്ല എന്ന് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ദൈവമക്കളെ അനേകരെ ബഹിഷ്കരിക്കുന്നവയും നിന്ദിക്കുകയും പരിഹസിക്കുകയും അവർക്ക് കെണിവെക്കുകയും ചെയ്യുമ്പോൾ ദൈവം പറയുകയാണ്, എൻ്റെ മക്കളെ, എൻ്റെ നീതിമാനെ വിളറിപ്പോകുവാൻ ഞാൻ സമ്മതിക്കയില്ല, ലജ്ജിച്ചു പോകുവാൻ ഞാൻ സമ്മതിക്കയില്ല എന്ന് ദൈവം പറയുകയാണ്. അവിടെ 23-ാമത്തെ വചനത്തിൽ പറയുകയാണ്, എന്നാൽ അവൻ അവൻ്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യെ എൻ്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കും. അപ്പോൾ നീതിമാൻ നിന്ന അനുഭവിച്ചാലും കെണി അനുഭവിച്ചാലും ബഹിഷ്കരണം അനുഭവിച്ചാലും ദൈവത്തിൻ്റെ നാമത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ മക്കളാണ്. അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാനോ വിളറിപ്പോകുവാനോ
ദൈവം സമ്മതിക്കയില്ല എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. അപ്പോൾ ദൈവഭക്തന്മാര് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തികൾ എപ്പോഴും എന്തു ചെയ്യും? ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കും. മനോവിഭ്രമമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം പിന്നെ ദൈവമക്കളെ ബഹിഷ്കരിക്കുന്നവരാണോ നിന്ദിക്കുന്നവരാണോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ചിന്താ വിഷയം. ഹല്ലേലൂയ. അതിൻ്റെ 19-ാമത്തെ വചനം കൂടി ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 19-ാമത്തെ വചനത്തിൽ പറയുകയാണ്, സൗമ്യതയുള്ളവർക്ക് സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. നിഷ്കണ്ഠൻ നാസ്തികനായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുമല്ലോ. അവിടെ ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ്. 18-ാം വചനം, അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവമക്കൾ സൗമ്യതയുള്ളവർ, ദൈവത്തിൻ്റെ വചനം കേട്ട് പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുന്നവർ, അവരുടെ കുരുട് മാറുകയും അവരുടെ ചെകിട് മാറുകയും പിന്നെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്നു, അന്ധകാരം നീങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ കുരുട് മാറി അന്ധകാരം നീങ്ങി കണ്ണുകൾ കാഴ്ച പ്രാപിച്ച വ്യക്തികൾ സൗമ്യതയുള്ളവർ ആയി മാറും. സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കും എന്നവിടെ എഴുതിയിരിക്കുന്നു. മനുഷ്യരെ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവമക്കൾ ദൈവത്തിൻ്റെ വചനം കേട്ട് ജീവിച്ച് ലജ്ജ മാറി നിന്ന മാറി കുരുട് മാറി സന്തോഷം വർദ്ധിച്ച് ജീവിക്കുമ്പോൾ ആ സന്തോഷം കാണുന്നവർക്ക് എന്താ സംഭവിക്കുന്നു? അവർ ഈ ദൈവമക്കളെ നിന്ദിക്കുവാനായി തുടങ്ങുന്നു. ഹല്ലേലൂയ. ആ നിഷ്കണ്ഠന്മാരായ മനുഷ്യർ ദൈവമക്കളെ നിന്ദിക്കുവാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. നിഷ്കണ്ഠന്മാരെ കുറിച്ച് ദൈവം പറയുന്നത്, അവർ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ. അപ്പോൾ പരിഹസിക്കുന്നവൻ ഇല്ലാതെയാകി പോകുന്നു. മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റം വിധിക്കുന്നവൻ കുറ്റം വിധിക്കുകയും പട്ടണവാദിക്ക് ന്യായം സംസാരിക്കുകയും ചെയ്യുന്ന ആ ദൈവിക വിശുദ്ധനെ അല്ലെങ്കിൽ നീതിമാനെ, ദൈവം നീതിമാനെന്ന് കണക്കിട്ടവരെ നാം നിസാരന്മാരെന്നെണ്ണുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നാസ്തിയായി പോകും, പരിഹാസി ഇല്ലാതെയായി പോകും എന്ന് ദൈവവചനത്തിൽ പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിസാര കാര്യം കൊണ്ട് നമ്മൾ നീതിമാന്മാരെ ബഹിഷ്കരിക്കുന്നവരാണെങ്കിൽ നാം ഇല്ലാതെയായി പോകും, ഛേദിക്കപ്പെടും എന്നുള്ള വചനം അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നീതിമാന്മാരെ നിസാര കാര്യത്തിൽ നാം നിന്ദിക്കുകയും പരിഹസിക്കുകയും അവരോട് ദൈവവിരുദ്ധമായിട്ട് ഇടപെടുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ ശോധന ചെയ്തു നോക്കുക. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ ആമോസ് പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ, 10-17 നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു.
അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ല് കൊണ്ട് വീട് പണിയും, അതിൽ പാർക്കയില്ലാതാനും. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിലെ വീഞ്ഞ് കുടിക്കയില്ലാതാനും. നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിങ്കൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയുകയും ചെയ്യുന്നവരെ, നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയായും നിങ്ങളുടെ പാപങ്ങൾ കഠിനമായും എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതെ ഇരിക്കുന്നു. ഇത് ദുഷ്കാലമല്ലോ, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുകയും. ആമേൻ. ദൈവത്തിന്റെ സന്നദ്ധയില് നോക്കിക്കേ, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ നീതിമാനെ നാം നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ ഗോപുരത്തങ്ങൾ ന്യായം വിധിക്കുന്നവനെ അവർ ദേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദുഷ്ടന്മാർ അല്ലെങ്കിൽ ദൈവമില്ലാത്തവർ, ദൈവവചനം കേട്ട് അനുസരിക്കാത്തവർ, ദൈവവചനം കേട്ട് കുരുട് മാറാത്തവർ, എന്താ സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് അവർ ന്യായം വിധിക്കുന്നവനെ ദേഷിക്കുന്നു, പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുന്നു. അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയുകയും അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കുകയില്ല. നിങ്ങൾ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അതിലെ വീഞ്ഞു കുടിക്കുകയില്ല. കാരണം നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തെങ്കിൽ തന്നെ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളയും ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നോക്കിക്കേ, നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എങ്ങനെയാണ് എന്ന് ശോധന ചെയ്യുക. നാം വെട്ടുകല്ലുകൊണ്ട് വീട് പണികയും അതിൽ പാർക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം, നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ കഴിയാതെ ജീവിക്കുന്ന വ്യക്തികളാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് ദൈവവചനം പറയുകയാണ്, നീതിമാനെ ദ്വേഷിക്കുന്നത് കൊണ്ടാണ് എന്നവിടെ പറയുന്നു. അവിടെ ന്യായം വിധിക്കുന്നവനെ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നവരാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന, ദൈവത്തിൻ്റെ നീതിമാനെ നിന്ദിച്ചാൽ അവിടെ നമുക്ക് ശിക്ഷയുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് കാണുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയായും നിങ്ങളുടെ പാപങ്ങൾ കഠിനു എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതെ ഇരിക്കുന്നു. ബുദ്ധിമാനായ അല്ലെങ്കിൽ ദൈവവചനം പഠിച്ച് ബുദ്ധി പ്രാപിക്കുന്ന ജനം എന്താ ചെയ്യുന്നത്? മിണ്ടാതെ ഇരിക്കുന്നു. എന്ത് മിണ്ടാതെ ഇരിക്കുന്നെന്നാ? നീതിമാനെ നിസാര വാക്കിൽ കുരുക്കുവാനോ കുടുക്കുവാനോ അല്ലെങ്കിൽ അവനെ നിന്ദിക്കുവാനോ ഇടയാകാതെ മിണ്ടാതെ ഇരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ കൂട്ടുവാനിടയാകാതെ മിണ്ടാതെ ഇരിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ പരമാർത്ഥതയുള്ളവരെ നാം നിന്ദിക്കുന്ന ആ സംസാരമില്ലാതെയാവാൻ മിണ്ടാതെ ഇരിക്കുന്നു എന്നവിടെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ നാം നിസാര വാക്കിൽ നാം എന്ത് ചെയ്യുന്നു? ഛേദിക്കപ്പെടുവാനിടയായിത്തീരുന്നു. നിസാരമായ ചില വാക്കുകളാൽ നാം ദൈവസന്നിധിയിൽ വിലയില്ലാത്തവരായി മാറുന്നു. നിസാരമായ ചില ചിന്തകളാൽ നാം ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയാതെ നാം ആയിത്തീരുന്നു എന്നവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിമാനായ മനുഷ്യൻ എന്ത് ചെയ്യോ? ആരെയും നിന്ദിക്കാതെ ആരെയും പരിഹസിക്കാതെ തൻ്റെ പാപങ്ങൾ കൂടും എന്നുള്ള ആ ചിന്തയോടുകൂടി മിണ്ടാതെ ഇരിക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. മിണ്ടാതെ ഇരിക്കണം, കാരണം പാപം വർദ്ധിക്കുവാൻ ഇടയാകും. അവിടെ പറയുന്നത് അതിൻ്റെ
പതിനാലാമത്തെ വചനത്തിൽ പറയുകയാണ്, ഇത് ദുഷ്കാലമല്ലോ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന്, തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? മിണ്ടാതെ ഇരുന്ന് ന്യായം വിധിക്കുന്നവ അല്ല, പ്രായം പരമാർത്ഥ ഹൃദയമുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിമാനെ നിന്ദിക്കാതെ അവരെ ബഹിഷ്കരിക്കാതെ അവരോട് ചേർന്ന് നിൽക്കുന്നവരായി തീരണം. അവരോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. അവരെ നിന്ദിക്കുന്നവരായി തീർന്നാൽ നമ്മുടെ പാപം വർദ്ധിക്കുകയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നാം ഒന്ന് ഒരുക്കി ജീവിക്കുവാൻ ദൈവം നമ്മുടെ മിണ്ടേണ്ടെന്നിടത്ത് അല്ലെ സംസാരിക്കേണ്ടെന്നിടത്ത് സംസാരിപ്പാനും സംസാരിക്കാണ്ട് സംസാരിക്കേണ്ട ഇടത്ത് സംസാരിപ്പാനും വേണ്ടാത്തിടത്ത് സംസാരിക്കാതിരിപ്പാനും നമ്മളെ ദൈവം പഠിപ്പിക്കുകയാണ്. തിന്മ അവിടെ എഴുതിയിരിക്കുന്നത് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. മിണ്ടാതെ ഇരുന്ന് തിന്മ ചെയ്യാതെ നന്മയ്ക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന വ്യക്തിയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. അതിൻ്റെ പതിനാറാമത്തെ വചനം കൂടി നമ്മൾ വായിച്ചാൽ, അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സകല വീഥികളിലും വിലാപമുണ്ടാകും, എല്ലാ തെരുക്കുകളിലും അവർ അയ്യോ അയ്യോ എന്ന് പറയും. അവർ കൃഷിക്കാരെ ദുഃഖിപ്പാനും പ്രലാപജ്ഞന്മാരെ വിലപിപ്പാനും വിളിക്കും. ഞാൻ നിന്റെ നടുവിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് എല്ലാ മുന്തിരിത്തോട്ടങ്ങളിലും വിലാപമുണ്ടാകും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ദൈവം ചില മുന്തിരിത്തോട്ടങ്ങളിൽ കൂടി ചില ഭവനങ്ങളിൽ കൂടി ദൈവം കടന്നു പോകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? വിലാപമുണ്ടാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ചില മുന്തിരിത്തോട്ടങ്ങളിൽ വിലാപമുണ്ടാകുകയും ഉണ്ടാകുന്നതിന് കാരണം ഈ മുന്തിരിത്തോട്ടം ആരാണെന്ന് നമുക്കറിയാം. ശയ്യാ പ്രവചനത്തിൽ പറയുന്നു ദൈവത്തിന് മുന്തിരിത്തോട്ടമുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിൽ കൂടി ദൈവം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിലെ കല്ലെല്ലാം പറക്കി കളഞ്ഞ് സന്തോഷം കൊടുക്കുന്ന ദൈവമാണെന്ന് ഒരിടത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നു ഈ മുന്തിരിത്തോട്ടത്തിൽ കൂടി യഹോവയായ ദൈവം കടന്നു പോകുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കൂടി ദൈവം കടന്നു പോകുമ്പോൾ ഇസ്രായേൽ മക്കളാകുന്ന മുന്തിരിത്തോട്ടത്തിൽ കൂടി ദൈവം കടന്നു പോകുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൽ ഫലമില്ലാതായി പോകുന്നു, വിലാപത്തിന് കാരണമുണ്ടാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ വിലാപം ഉണ്ടാകുന്നതിന് കാരണം ദൈവം ഇല്ലാത്തത് കൊണ്ടല്ല, ദൈവം അതുവഴി കടന്നു പോയത് കൊണ്ടാണ്. കാരണം എന്താണ്? ദൈവം ചില ദുഷ്ടതയുള്ള പാപമുള്ള ജനങ്ങളുടെ ഭവനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവരിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ വിലാപമുണ്ടാകുവാനിടയായിത്തീരുന്നു എന്ന് നാം കാണുവാനിടയായിത്തീരുന്നു. കാരണം നമ്മുടെ പാപം വർദ്ധിക്കുന്നത് മൂലം, നമ്മൾ വേണ്ടുന്നത് പോലെ ത്തത് മൂലം, നമ്മൾ വേണ്ടുന്നത് പോലെ ചിന്തിക്കാത്തത് മൂലം, നിസാര കാര്യങ്ങൾ കൊണ്ട് നീതിമാനെ ബഹിഷ്കരിക്കുന്നത് മൂലം, നിസാര കാര്യങ്ങൾ പറഞ്ഞ് പാപം വർദ്ധിപ്പിക്കുന്നത് മൂലം ദൈവം അതുവഴിയായി ആ ഇസ്രായേലാകുന്ന മുന്തിരിത്തോട്ടത്തിൽ കൂടി കടന്നുപോയി ആ മുന്തിരിത്തോട്ടത്തിൽ വിലാപമുണ്ടാകുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ എങ്ങനെയാണ് വിലാപവും ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? നമ്മൾ പാപം വർദ്ധിപ്പിക്കുന്നവരാണോ? പാപം വർദ്ധിക്കുന്നുവെങ്കിൽ വിലാപം വർദ്ധിക്കും. മുന്തിരിത്തോട്ടം വിള തരികയില്ല. മുന്തിരിത്തോട്ടത്തിൻ്റെ
മുന്തിരിത്തോട്ടത്തിൽ വിലാപമുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ഫലമില്ലാതായി പോവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മുന്തിരി പോലും അല്ലെങ്കിൽ ഒരു ഫലം പോലും ലഭിക്കാതെ ഇരിക്കുക. അതുകൊണ്ടാണ് മുന്തിരിത്തോട്ടത്തിൽ വിലാപമുണ്ടാകുന്നത്. ഫലമുണ്ടാകുന്നത് എല്ലാം നശിച്ചു പോകുന്നത് കൊണ്ട് വിലാപമുണ്ടാകുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മുടെ ഇടയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റിക്കളയുന്നവനായിട്ടാണോ പോകുന്നത്, അതോ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കടന്നു പോകുമ്പോൾ വിലാപമുണ്ടാകുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് നാം പരിശോധിക്കണം. ഹല്ലേലൂയ. ദൈവം ഉദയം മുതൽ അസ്തമയം വരെയും ജനങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ ഇരിക്കുന്നു. ലോകാന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നദ്ധയിൽ നാം ദൈവവചനപ്രകാരം ജീവിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ വിലാപമുണ്ടാകുവാൻ കാരണമായി തീരും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. മീഖാപ്രവചനം നമ്മൾ വായിച്ചാൽ, മീഖാപ്രവചനം 2:6 നമ്മൾ വായിച്ചാൽ, ഈ ദുഷ്ടന്മാര് അല്ലെങ്കിൽ ഈ നിന്ദിക്കുന്നവര് ഈ നീതിമാനെയും പരമാർത്ഥ ഹൃദയമുള്ളവരെയും നിസാരന്മാരായി എണ്ണുന്നവര് എന്താ സംഭവം പറയുന്നതെന്ന് നോക്കിക്കേ. അവിടെ പറയുകയാണ്, അതിന്റെ 6 പറയുകയാണ്, പ്രസംഗിക്കരുത്. മീഖാപ്രവചനം 2:6 പറയുന്നു, പ്രസംഗിക്കരുത് എന്ന് അവർ പ്രസംഗിക്കുന്നു. ഇവയെക്കുറിച്ച് അവർ പ്രസംഗിക്കേണ്ടതല്ല. അവരുടെ ആക്ഷേപങ്ങൾ ഒരിക്കലും തീരുകയില്ല. യാക്കോബ് ഗ്രഹമേ, ഇതെന്തൊരു വാക്കാകുന്നു! യഹോവ മുൻകോപിയോ? അങ്ങനെയോ അവൻ്റെ പ്രവൃത്തികൾ നേരായി നടക്കുന്നവന് എൻ്റെ വചനങ്ങൾ ഗുണകരമല്ലോ. ഹല്ലേലൂയ. വചനം ആർക്കാണ് ഗുണകരമാകുന്നത്? നേരായി നടക്കുന്നവന് മാത്രമേ വചനം ഗുണകരമാകുകയുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു. കാരണം നേരില്ലാത്തവൻ, തിന്മ ചെയ്യുന്നവൻ പറയുന്നത് എന്താണ്? പ്രസംഗിക്കരുത്, ദൈവവചനം പ്രസംഗിക്കരുത് എന്ന് അവർ പ്രസംഗിക്കുന്നു. പിന്നെ അവിടെ പറയുകയാണ്, ഇവയെക്കുറിച്ച് അവർ പ്രസംഗിക്കേണ്ടത് അതല്ല, അവരുടെ ആക്ഷേപങ്ങൾ ഒരിക്കലും തീരുകയില്ല. ഇപ്പൊ ആരാണിത് പറയുന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, യാക്കോബ് ഗ്രഹം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമായ ഇസ്രായേൽ ആണ് പ്രസംഗിക്കേണ്ട എന്ന് പറയുന്നത്. ഈ ഇസ്രായേൽ പ്രസംഗിക്കേണ്ട എന്ന് പ്രസംഗിക്കുന്നവരായിത്തീരുന്നു. അപ്പൊ ദൈവത്തിൻ്റെ വചനം നേരായി നടക്കുന്നവർക്ക് മാത്രമേ അത് ഗുണകരമാകുകയുള്ളൂ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവരെ നാം നിന്ദിക്കുകയും പരിഹസിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തിട്ട് അവരുടെ പ്രസംഗം വേണ്ട എന്ന്, അവരുടെ പ്രസംഗം തെറ്റെന്ന് മുദ്രകുത്തുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കോ? നാം ഛേദിക്കപ്പെടുവാനിടയായിത്തീരും, നശിച്ചു പോകുവാനിടയായിത്തീരും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളുടെ മനോഭാവം എങ്ങനെയാണ് എന്ന് നാം തന്നെ പരിശോധിക്കുവാൻ ദൈവ ഈ വചനം തരികയാണ്. യാക്കോബിന്റെ ലേഖനം 5:6 നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നത്, 5:6 ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു, അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നു കളഞ്ഞാൽ പോലും മറുത്ത് നിൽക്കുന്നില്ല. അതിന് എക്സാമ്പിളായിട്ട് നമുക്കറിയാം, സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. നീതിമാനായ സ്തെഫാനോസിനെ ദുഷ്ടന്മാരെല്ലാം കൂടെ പ്രസംഗിച്ചതിന് കല്ലെറിഞ്ഞു കൊന്നു. എന്നിട്ടും അവൻ എന്ത് ചെയ്തില്ല? അവരോട് മറുത്ത് നിന്നില്ല. അപ്പോൾ നീതിമാനെ കല്ലെറിയുന്ന അല്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കുന്ന അനേകരുണ്ട്. അവരെ
ദൈവം ന്യായം വിധിക്കും, നീതിമാനെ കുറ്റം വിധിച്ച് കൊന്നുകളയുന്നു കൊന്നുകളയുന്ന ഒരു വ്യക്തിയാണോ നാം ഓരോരുത്തരും എന്ന് നമ്മെ കുറിച്ച് നാം ചിന്തിക്കുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ പ്രവൃത്തി എങ്ങനെയാണ് എന്ന് ദൈവം നമ്മെ ശോധന ചെയ്തുകൊണ്ടിരിക്കും. യിരമ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 26:2 പറയുകയാണ്, യഹോവയിങ്കിൽ നിന്ന് ഉണ്ടായ അരുളപ്പാടിത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ യഹോവയുടെ ആലയത്തിൻ്റെ പ്രകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളും അവരോട് പ്രസ്താവിക്കുക. ഒരു വാക്കും വിട്ടുകളയരുത്. അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ സഹതപിക്കത്തക്കവണ്ണം. പക്ഷേ അവർ കേട്ട് ഓരോരുത്തെന്താന്ന് അതിൻ്റെ ദുർമാർഗം വിട്ടുതിരിയുമായിരിക്കും. അപ്പോൾ ഈ പ്രസംഗം എന്തിനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കേൾപ്പിക്കുന്നത്? അവിടെ പറയുകയാണ്, നമ്മുടെ ദുർമാർഗം വിട്ടുതിരിയുമായിരിക്കും എന്ന് വിചാരിച്ച് ദൈവം പ്രസംഗം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് ഒരാഗ്രഹം കൊണ്ട് മനുഷ്യനെല്ലാവരും ദുർമാർഗം വിട്ട് തിരിയണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രസംഗം കേൾക്കണം. ദൈവം യിരമ്യാവിനോട് പറയുകയാണ്, ദൈവം കൽപ്പിക്കുന്ന സകല വചനങ്ങളും യഹോവയുടെ ആലയത്തിൽ നമസ്കരിക്കാൻ വരുന്ന സകല യഹൂദ മനുഷ്യ യഹൂദന്മാരോടും പ്രസ്താവിക്കാൻ കർത്താവ് പറയുകയാണ്. അപ്പോൾ യഹൂദന്മാരും യാക്കോബിൻ്റെ സന്തതി ഇസ്രായേലാകുന്ന മുന്തിരിത്തോട്ടം ഒക്കെയാണ് നീതിമാനെ ബഹിഷ്കരിക്കുന്നത്, പ്രസംഗം വേണ്ട എന്ന് പറയുന്നത്, പ്രസംഗിക്കേണ്ട എന്ന് പ്രസംഗിക്കുന്നവർ ഇവരൊക്കെയാണ്. ദൈവമക്കൾ തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളെ നിസാരന്മാരായി ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ദുഷ്ടത വർദ്ധിക്കുന്നു, അവരുടെ തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ പാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഒരു നാൾ ഛേദിക്കപ്പെടും എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ വചനം കേട്ട്, കർത്താവ് അതിൻ്റെ വചനം കേട്ട് ദുർമാർഗം മനുഷ്യൻ വിട്ടുതിരിയുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവർ ഛേദിക്കപ്പെടും എന്ന് പറഞ്ഞ വചനത്തെ തിരുത്താൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ പറയുക. അവിടെ പറയുന്ന വചനം, അതിനു വേണ്ടി പറയുന്ന വചനം നോക്കിയേ, അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ സഹതപിക്കത്തക്കവണ്ണം. ഇപ്പം ദൈവം സഹതപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ദൈവം സഹതപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് ദൈവം നമ്മെ പ്രസംഗം കേൾപ്പിക്കുകയാണ്, പോയി പറയാൻ പറയുകയാണ്, വീണ്ടും വീണ്ടും കേൾപ്പിക്കുകയാണ്. ദുർമാർഗം, മനുഷ്യൻ്റെ ദുർമാർഗം വിട്ടുതിരിയാൻ വേണ്ടി മനുഷ്യനെ ദൈവം പ്രസംഗം കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളോട് ദൈവം സഹതപിക്കത്തക്കവണ്ണമാണോ നമ്മുടെ ജീവിതം? നമ്മൾ ദുർമാർഗം വിട്ടുതിരിയാൻ, പ്രസംഗം കേട്ട് ദുർമാർഗം വിട്ടുതിരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയേ. ആ ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ നമ്മളോട് സഹതപിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മൾ നീതിമാനെ നിസ്സാര കാര്യത്തിൽ നിന്ദിക്കുന്നവരാണോ, അവരെ ബഹിഷ്കരിക്കുന്നവരാണോ, പ്രസംഗം വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണോ, കേൾക്കണ്ട എന്ന് ചിന്തിക്കുന്നവരാണോ ആണെങ്കിൽ നാം
നശിച്ചു പോവാൻ ഇടയായിത്തീരും, ബഹിഷ്കരിക്കപ്പെടുവാൻ ഛേദിക്കപ്പെടുവാൻ ഇടയായിത്തീരും, ദൈവത്താൽ ഛേദിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവം നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ വിലാപമുണ്ടാകുവാൻ ഇടയായിത്തീരും എന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കേൾക്കാം. ദൈവ നീതിമാനെ നിസ്സാര കാര്യത്തിൽ നിന്ദിക്കുന്നവർ ഛേദിക്കപ്പെടും എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് സന്തോഷം പ്രാപിക്കുവാൻ തക്കവണ്ണം ജീവിക്കുന്ന മക്കളാക്കി നമ്മക്കളായി മാറുവാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അമേൻ. ദൈവം തമ്പുരാനെ, കർത്താവ്, ഈ വചനത്താൽ നമ്മളെ എല്ലാവരെയും ഒരുക്കുവാൻ തരുന്ന ഈ വചനത്താൽ നമ്മൾ ഒരുക്കപ്പെടുമാറാകട്ടെ. സൂമിൽ കൂടി, യൂട്യൂബിൽ കൂടി, ഫേസ്ബുക്കിൽ കൂടി കേൾക്കുന്ന എല്ലാ മക്കളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവം മഹത്വം എടുക്കുമാറാകട്ടെ. ആമേൻ.